രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ചെയ്യൽ നീളുന്നതിനിടെ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് തീരുമാനം. എല്ലാ എംപിമാരുടെയും ദില്ലിയിലെ ഔദ്യോഗിക വസതികൾ കേന്ദ്രീകരിച്ച് സമരം നടത്താൻ AICC നിർദ്ദേശം നൽകി. ദില്ലി പോലീസിന്റെ അതിക്രമത്തിനെതിരെ ലോക്സഭാ രാജ്യസഭാ അധ്യക്ഷന്മാർക്ക് എംപിമാർ പരാതി നൽകി. ഇഡിയെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ആയുധമാക്കുന്നുവെന്ന പരാതിയുമായി രാഷ്ട്രപതിയെയും സമീപിക്കും. രാഹുൽ ഗാന്ധിയെ നാളെ വീണ്ടും ഇഡി വിളിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചോദ്യം ചെയ്യൽ നീണ്ടേക്കുമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലും ചോദ്യം ചെയ്യൽ ഉണ്ടായേക്കുമെന്ന സൂചനകൾക്കിടെ AICC ആസ്ഥാനത്ത് ചേർന്ന നേതൃയോഗത്തിലാണ് പ്രതിഷേധം ഘടിപ്പിക്കാനുള്ള തീരുമാനം. ഞായറാഴ്ച മുഴുവൻ എംപിമാരും ദില്ലിയിലെത്തണം. ഔദ്യോഗിക വസതികളിൽ 10 പ്രവർത്തകരെ താമസിപ്പിച്ച് പ്രതിഷേധം നടത്തണം. പൊതുപ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കാത്ത ദില്ലി പോലീസ് നടപടി കൂടി കണക്കിലെടുത്താണ് പ്രതിരോധം തീർക്കുന്നത്. ദില്ലി പോലീസ് അതിക്രമത്തിൽ ജനപ്രതിനിധികളുടെ അവകാശവും മനുഷ്യാവകാശവും ലംഘിക്കപ്പെട്ടുവെന്ന പരാതിയുമായാണ് ലോക്സഭാ രാജ്യസഭാ എംപിമാർ സഭാധ്യക്ഷന്മാരെ കണ്ടത്. മോദിയും അമിത്ഷായും ചേർന്ന് രാജ്യത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണെന്നും തീവ്രവാദികളെ നേരിടുന്നത് പോലെയാണ് എംപിമാരോട് പെരുമാറിയതെന്നും നേതാക്കൾ പറഞ്ഞു. പോലീസ് നടപടിയിൽ പരിക്കേറ്റ ജെബി മേത്തർ എംപി തനിക്കുണ്ടായ അനുഭവം രാജ്യസഭാ ഉപാധ്യക്ഷൻ വെങ്കയ്യ നായിഡുവിനെ നേരിട്ടറിയിച്ചു. ശരിക്കും പറഞ്ഞാൽ ഗാർബേജ് ബാഗ് വലിച്ചെറിയണ പോലെയാണ് വലിച്ചെറിഞ്ഞ് ചെന്നിങ്ങനെ വീണ്. വീണപ്പോൾ ഞാനിങ്ങനെ എണീക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഒരു കാരണവശാലും എണീക്കരുതെന്നുള്ളതിലാണ് ആ ചവിട്ടി വീണ്ടും അവിടെ തന്നെ ഇട്ടത്. കേന്ദ്ര സർക്കാർ നടപടി ഘടിപ്പിക്കുമ്പോൾ പ്രതിഷേധം സജീവമാക്കി നിർത്താനാണ് കോൺഗ്രസ് നീക്കം. രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റുണ്ടായാൽ രാജ്യത്തുടനീളം പ്രതിഷേധം കടുപ്പിക്കും. മുൻകൂർ ജാമ്യത്തിന് പോകേണ്ടതില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശവും രാഷ്ട്രീയമായി നേരിടാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.